നമസ്കാരം ഉയർന്ന മർദ്ദത്തിലുള്ള വായുവോ മറ്റേതെങ്കിലും വാതകമോ ഉപയോഗിച്ച് പെല്ലറ്റുകളെ പുറത്തേക്ക് വായിക്കുന്ന തോക്കുകളെ എയർഗണ് പരക്കെ വെടിയുണ്ട പുറത്തേക്ക് വായിക്കുന്നത് എയർ പിസ്റ്റലുകൾ എയർഗണ്ണുകൾ ലോഹ ആണ് ഉപയോഗിക്കുന്നത് ഫയർ ആർസസ് ലൈസൻസ് പുതുക്കി നൽകുന്നതിനും പുതിയതിന് ലൈസൻസ് നൽകുന്ന കാര്യത്തിൽ കടിഞ്ഞാൻ വീണതോടെ ലൈസൻസ് വേണ്ടാത്ത എയർഗണ്ണിന് ആവശ്യക്കാർ ഏറി സ്പോർട്സ് ആവശ്യത്തിനും സ്വയരക്ഷയ്ക്കും വീടുകളിൽ ആഡംബരത്തിന്റെ ഭാഗമായും എയർഗണ്ണുകൾ മേടിക്കുന്നവർ നിരവധിയാണ് സുരക്ഷാ കാരണങ്ങളാലും നിയമ നിയന്ത്രണങ്ങളാലും ഇന്നത്തെ എയർഗണ്ണുകൾ ശേഷി കുറവുള്ളവയാണ് ഇപ്പോൾ കൂടുതൽ ശേഷിയുള്ളവ വേട്ടയ്ക്കായി ഉപയോഗിക്കുന്നുണ്ട് ഇത്തരം എയർ റൈഫിളുകൾക്ക് ഏകദേശം ശബ്ദത്തിന്റെ വേഗതയിൽ തന്നെ പെല്ലറ്റുകൾ പായിക്കാനാകും ഇന്ത്യയിൽ ഇതുപയോഗിച്ച മൃഗങ്ങളെ വേട്ടയാടിയാൽ കടുത്ത ശിക്ഷ ലഭിക്കും എയർ ഗൺ വാങ്ങാൻ എളുപ്പമാണ് തിരിച്ചറിയൽ രേഖയുടെ പകർപ്പ് നൽകിയാൽ മതി ബ്രേക്കിംഗ് ബാരൽ ഏർഗഡിന് മൂവായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെയാണ് വില ഒരു സമയം ഒരു തവണ വെടിയുതിർക്കാൻ കഴിയും സിഒ റ്റു ബോൾട്ട് ആക്ഷൻ പി എയർഗണ്ണുകൾ ഒരേ സമയം ഒന്നിലധികം വെടിയുതിർത്താനാവുന്നതാണ് ഇതിന് മുപ്പത്തി അയ്യായിരം രൂപ മുതൽ മുപ്പത് ലക്ഷം രൂപ വരെയാണ് വില ഒരേ സമയം ആറ് മുതൽ പതിനാറ് വരെ വെടിയുതിർക്കാൻ കഴിയുന്ന ജർമ്മൻ നിർമ്മിത എയർ പിസ്റ്റലുകൾ ലഭിക്കും ഇന്ത്യയടക്കം മിക്ക രാജ്യങ്ങളിലും എയർഗഢനെ വെടിക്കോപ്പുകളായാണ് കാണുന്നത് അവിടെ ജനവാസമുള്ള പ്രദേശങ്ങളിൽ ഉപയോഗിക്കുവാൻ അനുവാദമില്ല ഒളിമ്പിക്സിലെ മത്സരങ്ങളിൽ കൂടുതൽ കൃത്യതയുള്ള പത്ത് മീറ്റർ ദൂരപരിധിയുള്ള എയർഗൺ ഗൺ ഉപയോഗിച്ചുള്ള മത്സരങ്ങളാണുള്ളത് ഇന്ത്യയിൽ തോക്കുകൾ ഇമ്പോർട്ട് ചെയ്യാൻ ചില നിയമ എയർഗൺ ആണെങ്കിൽ പോലും റൈഫിൾ ക്ലബുകളിൽ അംഗത്വമുണ്ടെങ്കിൽ പെട്ടെന്ന് ഇറക്കുമതി ചെയ്യാം പൊതുവെ എയർഗൺ ഉപയോഗിക്കുന്നതിന് ലൈസൻസ് വേണ്ടെങ്കിലും നൂറ്റി എഴുപത്തിയേഴ് പോൽ കൂടുതലാണെങ്കിൽ പ്രത്യേക പെർമിറ്റ് വേണ്ടിവരും നമ്മുടെ മാർക്കറ്റിൽ ടോമി ഗിഫ്റ്റ് ഇൻഡസ്ട്രീസ് ഈഗൽസ് ഇ എസ് എസ് ജി ബി ഓർമർഡയാന ഗ്ലോബസ് യു ടി എ ഇങ്ങനെ നിരവധി കമ്പനികളുടെ എയർ റൈഫിൾ എയർഗൺ എയർ പിസ്റ്റൽ എന്നിവ ലഭ്യമാണ് ആയുധ നിയമം കടുപ്പിച്ച് തോക്കുകൾക്ക് ലൈസൻസ് നൽകുന്നതിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെയാണ് എയർഗണ്ണിന് പ്രിയമേറിയത് വർഷങ്ങളായി തോക്കുകളുടെ വിൽപ്പനയിൽ സജീവമായ കച്ചവടക്കാർ എയർഗണ്ണുകളുടെ വിൽപ്പനയിലേക്ക് ചുവടു മാറ്റുകയാണ് നമ്മുടെ നാട്ടിൽ അത്ര സാധാരണമായ കാഴ്ചയല്ലത് കൃഷിയിടങ്ങളിലെ എലിയെയും മറ്റു ചെറു പക്ഷികളെയും ഒക്കെ നശിപ്പിക്കാനാണ് വിദേശങ്ങളിൽ സാധാരണ എയർഗൺ ഉപയോഗിക്കാറുള്ളത് എന്നാൽ ഇവിടെ കേരളത്തിൽ സ്വയരക്ഷയ്ക്കായി ആളുകൾ എയർഗൺ കയ്യിൽ കരുതുന്നുണ്ടെന്നാണ് ഏറ്റവും ഒടുവിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത് എയർഗൺ വിപണിയിലെ ഈ കുതിപ്പ് യഥാർത്ഥ തോക്കുകളുടെ വിൽപ്പനയിൽ സംഭവിച്ച ഇടിവിന് പിന്നാലെയുണ്ടായതാണ് ഇനി വെടിയുതിർക്കാൻ കഴിയുന്ന യഥാർത്ഥ തോക്കുകൾ അഥവാ ഫയർ ആർംസിന്റെ കാര്യം രണ്ടായിരത്തി വരെ സജീവമായിരുന്നു സംസ്ഥാനത്തെ തോക്കു വിപണി പക്ഷേ രണ്ടായിരത്തി എട്ടിൽ അധികൃതർ കടുത്ത നിയന്ത്രണം കൊണ്ടുവന്നതോടെയാണ് വിപണി ഇടിഞ്ഞത് പുതിയ തോക്കുകൾക്ക് നൽകുന്നതും വിരളമായതോടെയാണ് സംസ്ഥാനത്തെ തോക്കു വിപണി നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയത് സ്വയരക്ഷയ്ക്ക് വ്യക്തികൾ കയ്യിൽ കടന്നതിനപ്പുറം സുരക്ഷാ ആവശ്യങ്ങൾക്ക് ലഭ്യമായിരുന്ന തോക്കുകൾക്ക് പോലും കടുത്ത നിയന്ത്രണം വന്നു സ്പോർട്സ് ആവശ്യങ്ങൾക്കായിരുന്നു എയർഗൺ നേരത്തെ വിറ്റുപോയതെങ്കിൽ ഇപ്പോൾ സ്വയരക്ഷയ്ക്കായി എയർ ഗണ്ണുകൾ വാങ്ങുന്നവരാണ് അധികവും ഒപ്പം വീട്ടിലേക്ക് അലങ്കാരായി എയർ ഗൺ വാങ്ങുന്നവരുടെ എണ്ണവും കൂടുതലാണ് കാഴ്ചയിലും വെടിയൊച്ചയിലും യഥാർത്ഥ തോക്കുപോലെ തോന്നിക്കുന്ന എയർഗണ്ണുകൾക്കാണ് ആവശ്യക്കാർ ഏറെ അതേസമയം ലൈസൻസ് വേണ്ടെന്ന് കരുതി തോന്നിയപടി എയർ ഗൺ ഉപയോഗിക്കാൻ കഴിയില്ല പക്ഷികളെയും മൃഗങ്ങളെയും എയർ ഗൺ ഉപയോഗിച്ച് വെടിവെക്കുന്നത് കുറ്റകരമാണ് വനമേഖലകളിൽ എയർഗൺ കൊണ്ടുപോകുന്നത് തന്നെ കുറ്റകരമാണ് ജിഎസ്റ്റി നിലവിൽ വന്നതോടെയാണ് പതിനാല് ശതമാനമായിരുന്ന നികുതി പതിനെട്ട് ശതമാനമായി ഉയർന്നത് എയർഗൺ വിപണി അല്പമെങ്കിലും ക്ഷീണിച്ചത് കൂടുതൽ വിൽപ്പനയുണ്ടായിരുന്നുവെങ്കിലും ഉള്ള വിൽപ്പനയിൽ ഇടിവുണ്ടായിട്ടില്ലെന്ന് പറയുന്നവരുമുണ്ട് ഷൂട്ടിംഗ് താരങ്ങൾക്കും അവരുടെ മത്സരങ്ങൾക്കുമായി എയർഗണ്ണുകൾ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട് നികുതിയില്ലാതെ ഇറക്കുമതി ചെയ്യുന്ന ഇത്തരം എയർഗണ്ണുകൾ കൈപ്പറ്റണമെങ്കിൽ കായികതാരമാണെന്ന് തെളിയിക്കുന്ന രേഖകളടക്കം കണിശമായ കടമ്പകൾ ഏറെ കടക്കണം കർശനമായ നിയന്ത്രണങ്ങൾ യഥാർത്ഥ വിമർശിക്കുന്നവരാണ് വ്യാപാരികൾ അപേക്ഷ ലഭിച്ച ദിവസത്തിനകം പോലീസ് വെരിഫിക്കേഷൻ െന്നും തോക്കുപയോഗിക്കുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥയടക്കം പ്രശ്നമില്ലെങ്കിൽ അറുപത് ദിവസത്തിനകം ലൈസൻസ് ലഭ്യമാക്കണമെന്ന നിയമം അധികൃതർ കാറ്റിൽ പറത്തുന്നുവെന്നാണ് വ്യാപാരികളുടെ വാദം വെബ്ഡെസ്ക് ന്യൂസ്